ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ ആഴക്കടലിലേക്ക് പോയ സമുദ്രപേടകം തകർന്നിട്ട് മണിക്കൂറുകൾ ഏറെ കഴിയുമ്പോഴും സംഭവത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ ഇപ്പോഴും സജീവമാണ് എന്തിന് തങ്ങൾ ഈ അപകടം മുന്നേ പ്രവചിച്ചതാണ് നൂറ് ശതമാനം ഉറപ്പായിരുന്നു ഇത് സംഭവിക്കുമെന്ന് അന്നേ ഞാൻ ഈ യാത്രയോട് നോ പറഞ്ഞു എന്നൊക്കെയാണ് വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് കാണാക്കയങ്ങളിൽ മറഞ്ഞ അഞ്ച് ജീവനുകളെ പറ്റിയുള്ള വാർത്തകളാണ് ഷെഹസാദ് ദാവൂദ് മകൻ സുലൈമാൻ എന്നിവരെ കൂടാതെ ദുബായിലെ ബ്രിട്ടീഷ് വ്യവസായിയും ആക്ഷൻ ഏവിയേഷൻ കമ്പനിയുടെ ചെയർമാനുമായ ഹാമിഷ് ഹാഡിംഗ് പേടകത്തിന്റെ പൈലറ്റ് ഫ്രഞ്ച് പൗരൻ പോൾ ഹെൻറി നാഴ്സലെ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റോക്ടൻ റഷ് എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത് അതിലേറെ കണ്ണീരണിയിച്ച സംഭവമാണ് ഷെഹസാദ് ദാവൂദ് മകൻ സുലൈമാന്റെ കഥ മകന് ഈ യാത്രയിൽ താൽപ്പര്യമില്ലാഞ്ഞിട്ട് പോലും ഫാദേഴ്സ് ഡേയിൽ അച്ഛനെ സന്തോഷിപ്പിക്കാനായി യാത്രയിൽ പങ്കുചേരുകയായിരുന്നു മകൻ സുലൈമാൻ എന്നാൽ അതിലും സങ്കടകരമായ വാർത്തയാണ് മകനെപ്പറ്റി അമ്മ ക്രിസ്റ്റിൻ ദാവൂദ് ലോകത്തോട് ഇതാ വിളിച്ചു പറയുന്നത് മരിച്ച അഞ്ചു പേരിൽ ഒരാളായ സുലൈമാൻ ദാവൂദ് ലോക റെക്കോർഡ് സ്വന്തമാക്കുന്നതിനായി യാത്രയിൽ തന്റെ റൂബിക്സ് ക്യൂബ് കൂടെ കൊണ്ടുപോയിരുന്നതായി അമ്മ ക്രിസ്റ്റിൻ ദാവൂദ് പാകിസ്ഥാനിലെ കറാച്ചി ആസ്ഥാനമായ ബഹുരാഷ്ട്ര കമ്പനി എൻഗ്രോയുടെ വൈസ് ചെയർമാനും ശതകോടീശ്വരനുമായ ഷെഹസാദ ദാവൂദിന്റെ മകനാണ് പത്തൊൻപത് വയസ്സുകാരനായ സുലൈമാൻ ഗ്ലാസ്ഗോയിലെ സ്ട്രാറ്റ്ക്ലൈഡ് സർവകലാശാലയിലെ ബിസിനസ് സ്കൂളിൽ ആദ്യ വർഷ വിദ്യാർത്ഥിയായിരുന്നു ദുരന്തത്തിൽ ഷെഹസാദയും കൊല്ലപ്പെട്ടു റുബിക്സ് ക്യൂബ് റെക്കോർഡ് സ്വന്തമാക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് സുലൈമാൻ ഗിന്നസ് അധികൃതരെ അറിയിച്ചിരുന്നതായും ഈ നിമിഷം പകർത്താൻ അച്ഛൻ ഷെഹസാദ ക്യാമറ കരുതിയിരുന്നതായും ക്രിസ്റ്റീൻ പറയുന്നു റുബിക്സ് ക്യൂബിനോടുള്ള തന്റെ മകന്റെ ഇഷ്ടത്തെക്കുറിച്ച് വാചാലയായ ക്രിസ്റ്റീൻ സുലൈമാൻ പോകുന്നിടത്തെല്ലാം റുബിക്സ് ക്യൂബും ഒപ്പം കൊണ്ടുപോകാറുണ്ടെന്നും പറഞ്ഞു കടലിൽ മൂവായിരത്തി എഴുന്നൂറ് മീറ്റർ താഴെ വെച്ച് റുബിക്സ് ക്യൂബ് പൂർത്തിയാക്കുന്നതിന്റെ ആകാംക്ഷയിലായിരുന്നു സുലൈമാൻ അവനോടുള്ള ആദര സൂചകമായി റുബിക്സ് ക്യൂബ് പൂർത്തിയാക്കാൻ താനും മകളും ചേർന്ന് ശ്രമിക്കുമെന്നും ഭർത്താവിന്റെ പ്രവർത്തനങ്ങൾ തുടരുമെന്നും ക്രിസ്റ്റീൻ ലോകത്തോട് അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ അഞ്ച് യാത്രക്കാരുമായി വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലിറങ്ങിയ ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡിഷൻസ് കമ്പനിയുടെ ടൈറ്റൻ പേടകമാണ് തകർന്നത് പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ മാതൃകപ്പലായ പോളാർ പ്രിൻസിലായിരുന്നു ക്രിസ്റ്റീൻ ദാവൂദും മകളും ജൂൺ പതിനെട്ടിന് യാത്ര തുടങ്ങി രണ്ടു മണിക്കൂറിനുള്ളിലാണ് പേടകവുമായുള്ള ബന്ധം നഷ്ടമായത് ആ സമയത്ത് ഇക്കാര്യം അറിയിച്ചപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്നും ക്രിസ്റ്റീൻ ദാവൂദ് പറഞ്ഞു ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ ഷെഹസാദയ്ക്കൊപ്പം താൻ പോകാനാണ് ആദ്യം പദ്ധതിയിട്ടിരുന്നതെന്നും എന്നാൽ കോവിഡ് കാരണം തീരുമാനം മാറ്റുകയായിരുന്നെന്നും അമ്മ പറഞ്ഞു തുടർന്നാണ് സുലൈമാൻ ഒപ്പം പോകാൻ തീരുമാനിച്ചതെന്ന് ക്രിസ്റ്റീൻ ദാവൂദ് വ്യക്തമാക്കി ടൈറ്റനിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് കൂപ്പുകുത്തിയ അഞ്ച് യാത്രക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞയാളാണ് സുലൈമാൻ ദാവൂദ് അതേസമയം ഷെഹസാദിയുടെ മൂത്ത സഹോദരി അസ്മി ദാവൂദ് യാത്ര പോകാൻ സുലൈമാന് ഭയമായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയത് യാത്രയ്ക്കായി സുലൈമാൻ പൂർണമായും തയ്യാറായിരുന്നില്ല യാത്രയെക്കുറിച്ച് ഉള്ളിൽ ഭയമുണ്ടായിരുന്നു എന്നാൽ ഫാദേഴ്സ് ഡേ കൂടിയായതിനാൽ സാഹസികതയിൽ ഏറെ അഭിനിവേശമുള്ള തന്റെ പ്രിയപ്പെട്ട പിതാവിനെ സന്തോഷിപ്പിക്കാനാണ് സുലൈമാൻ ടൈറ്റൻ സമുദ്ര കയറുന്നത് ടൈറ്റാനിക്കിനോടും സമുദ്ര പര്യവേഷണങ്ങളോടുമുള്ള അച്ഛൻ്റെ അടങ്ങാത്ത അഭിനിവേശമാണ് ഇരുവരെയും ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ തേടിയുള്ള യാത്രയിലേക്ക് നയിക്കുന്നത് എന്റെ ഹൃദയം തകർന്നിരിക്കുന്നു ലോകം മുഴുവൻ ഇത്രയധികം മാനസിക സംഘർഷത്തിലൂടെയും ആകാംക്ഷയിലൂടെയും കടന്നു പോകേണ്ടി വന്നതിൽ എനിക്ക് വളരെ വിഷമം തോന്നുന്നു രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സുലൈമാന്റെ മാതൃ സഹോദരി അസ്മേ പറഞ്ഞു ഒരു ദുസ്വപ്നത്തിൽ അകപ്പെട്ടതുപോലെയാണ് താനെന്നും അവരെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ നിമിഷവും തന്റെ ശ്വാസം നിലയ്ക്കുന്നതുപോലെയാണ് അനുഭവപ്പെടുന്നതെന്നും അവർ പറഞ്ഞു തിരച്ചിൽ നടത്തി വിക്ടർ സിക്സ് തൗസൻഡ് റോബോട്ടാണ് സമുദ്ര ഉപരിതലത്തിൽ നിന്ന് നാലു കിലോമീറ്റർ താഴെ ടൈറ്റൻ എന്ന സമുദ്ര പേടകത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഇതോടെ പേടികത്തിലുണ്ടായിരുന്ന അഞ്ച് യാത്രക്കാരും മരിച്ചതായി പേടകത്തിന്റെ ഉടമകളായ ഓഷ്യൻ ഗേറ്റ് എക്സ്പെഡിഷൻസ് കമ്പനി സ്ഥിരീകരിക്കുകയായിരുന്നു ഷെഹസാദ് ദാവൂദ് മകൻ സുലൈമാൻ എന്നിവരെ കൂടാതെ ദുബായിലെ ബ്രിട്ടീഷ് വ്യവസായിയും ആക്ഷൻ ഏവിയേഷൻ കമ്പനിയുടെ ചെയർമാനുമായ ഹമിഷ് ഹാഡിംഗ് പേടകത്തിന്റെ പൈലറ്റ് ഫ്രഞ്ച് പൗരൻ പോൾ ഹെൻറി നാർസലേ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സ്ഥാപകനും സിഇഒയുമായ സ്റ്റോക്ടൺ റഷ് എന്നിവരാണ് പേടകത്തിലുണ്ടായിരുന്നത് കാനഡ യുഎസ് ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുടെ വിമാനങ്ങളും കപ്പലുകളും റോബോട്ടുകളും അഞ്ചാം ദിവസവും തിരച്ചിലിൽ ഏർപ്പെട്ടിരുന്നു കനേഡിയൻ കപ്പലിൽ നിന്നിറക്കിയ റോബോട്ടും അടിത്തട്ടിലെത്തിയിരുന്നു ഇതിനു പുറമെ ജൂലിയറ്റ് എന്ന സമുദ്ര പേടകം കൂടി ഇറക്കിയിരുന്നു ഇതിനോടൊപ്പം മരിച്ച ഷെഹസാദ് ദാവൂദ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു വിമാന അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു രക്ഷപ്പെട്ടിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വെളിപ്പെടുത്തി ഷെഹസാദ സഞ്ചരിച്ചിരുന്ന വിമാനം ആകാശ ചുഴിയിൽ അകപ്പെട്ടു ഭാര്യയും ഒപ്പം യാത്ര ചെയ്തിരുന്നു പിന്നീട് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയായിരുന്നു എന്തുകൊണ്ടും ഈ യുവാവിന്റെ മരണം തന്നെയാണ് ലോകത്തെ കണ്ണീരിലാഴ്ത്തിയ ടൈറ്റൻ അപകടത്തിൽ ഏറ്റവും നോവായത് ഒപ്പം ഈ റെക്കോർഡ് സ്വപ്നം റുബിക്സ് ക്യൂബിന്റെ റെക്കോർഡ് സ്വപ്നം പൊലിഞ്ഞതിന്റെ വാർത്ത കൂടി അറിയുമ്പോൾ ഏറെ വേദനയാണ് ഒന്നുകൂടി പറയട്ടെ ടൈറ്റാനിക് കപ്പലിന്റെ ദുരന്തയാത്രയോടൊപ്പം നാമിനി എന്നും ഓർക്കുക ഈ ടൈറ്റൻ സബ്മേഴ്സിബിളിന്റെ ദുർവിധി കൂടി ഞാൻ ശ്രേയ ഇതുപോലെയുള്ള വാർത്തകൾക്കായി കേരള കൗമുദി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റുകളായി അറിയിക്കുക